ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കോവലന്റ് ബോണ്ട് അഥവാ സഹസംയോജക ബന്ധനം എന്താണെന്ന് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതൊരു തരത്തിലുള്ള കെമിക്കൽ ബോണ്ടിങ് ആണ്. അവിടെ രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ തമ്മിൽ ഒന്നോ അതിലധികമോ ഇലക്ട്രോൺ പെയറുകൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നും കൂടി പറയാം, രണ്ടോ അതിലധികമോ ആറ്റങ്ങൾ തമ്മിൽ ഒന്നോ അതിലധികമോ ഇലക്ട്രോൺ പെയറുകൾ ഷെയർ ചെയ്യുകയാണ് കോവലന്റ് ബോണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണെന്ന് സിമ്പിളായിട്ട് നോക്കാം. എഫ് ടു ഫ്ലൂറിൻ മോളിക്കൂളിനെ നോക്കിയാണ്. നമുക്കറിയാം ഫ്ലൂറിൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? ഫ്ലൂറിൻ്റെ അറ്റോമിക മാസ് 9 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? 2 7. ഓക്കെ, 2 7 അതാണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റത്തെ ഷെല്ലിൽ, ഇതാണ് ഇത് ഫസ്റ്റ് ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ലിലാണ് 7 ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ഷെല്ല് സ്റ്റേബിളാവണം, അല്ലെങ്കിൽ അതിന് സ്ഥിരത കൈവരിക്കണമെങ്കിൽ ലാസ്റ്റത്തെ സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് വേണ്ടത്? 8 ഇലക്ട്രോണാണ് ലാസ്റ്റത്തെ സബ് ഷെല്ലിൽ വേണ്ടത്. സാധാരണയായി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ ഇലക്ട്രോണുകൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ഥിരത, സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുമ്പോഴാണ് അത് സ്റ്റേബിൾ ആവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമുക്ക് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ പിക്ചർ വരയ്ക്കുക. F2 മോളിക്കൂളിൻ്റെയാണ് വരയ്ക്കുന്നത്. F2 അപ്പോൾ എത്രയാണ്? 7 ആണുള്ളത്. ഓക്കെ, നമുക്ക് ഡോട്ടഡായിട്ട് കാണിക്കാം. 1 2 3 4 5 6 7 ഇവിടെ അതേപോലെ തന്നെ 1 2 3 4 5 6 7. ഓക്കെ, ഈ 2 എടുക്കേണ്ട ആവശ്യമില്ല, 7 മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, എഫ് 1 2 3 4 5 6 7 1 2 3 4 5 6 7. ഓക്കെ, നമുക്കറിയാം ഇത് സ്റ്റേബിൾ അല്ല. ഇത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഷെയറിംഗ് ആണ് നടക്കുന്നത്. അതിൻ്റെ പടം വരയ്ക്കാം. ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്തു ഈ ഫ്ലൂറിനായിട്ട്, അപ്പോൾ അതിന് 8 ഇലക്ട്രോണായി. 1 2 3 4 5 6 7 8 ആയി. അതേപോലെ തന്നെ ഇത് ഈ ഇലക്ട്രോണിനെ ഇപ്പുറത്തേക്ക് ഷെയർ ചെയ്തു. അപ്പോൾ 1 2 3 4 5 6 7 8 ഇതിനും 8 ആയി, ഇതിനും 8 ആയി. ഒരു ജോഡി രണ്ടെണ്ണം കൂടുന്നതിനാണ് ഒരു ജോഡി ഇലക്ട്രോൺ പെയറ് ഷെയർ ചെയ്തേക്കുകയാണ്. അപ്പോൾ അതാണ് സിംഗിൾ ബോണ്ട്. ഒരു ജോഡി എഫ് ബാക്കി നമുക്കിവിടെ എഴുതാം. 1 2 3 4 5 6 7 ഓക്കെ, ഇതാണ് സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് കോവലന്റ് ബോണ്ടിൻ്റെ എക്സാമ്പിളാണ് F2-ൻ്റെ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്ലൂറിൻ്റെ കേസാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അറ്റോമിക നമ്പർ 9 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക 2 7. ലാസ്റ്റത്തെ സബ്ഷൽ ഇലക്ട്രോണിൻ്റെ എണ്ണം 7 ആണ്. നമ്മൾ 7 ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. F2 ആയിരുന്നു, ഒരു എഫ് ഇവിടെ, ഒരു എഫ് ഇവിടെ, ഇവിടെ 7, ഇവിടെ 7. ഇപ്പോൾ നമ്മൾ ഈ എഫിൻ്റെ ഒരു ഇലക്ട്രോൺ ഇതുമായിട്ട് ഷെയർ ചെയ്തു, അതേപോലെ തന്നെ ഈ എഫിൻ്റെ ഒരു ഇലക്ട്രോൺ ഇതുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ അതിന് 8 ഇലക്ട്രോൺ രണ്ടിനും കിട്ടി. അപ്പോൾ അതിന് സ്റ്റേബിൾ ആവാൻ സാധിച്ചു. സിംഗിൾ ബോണ്ട് കോവലന്റ് ബോണ്ടിൻ്റെ എക്സാമ്പിളാണ് ഫ്ലൂറിൻ്റെ കേസ്. ഇനി അടുത്ത നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അടുത്തത് നൈട്രജൻ്റെ കേസാണ്, N2. നൈട്രജൻ അറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ്.
അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 2, 5. അപ്പോൾ ഇവിടെ 5 ആണുള്ളത്. നമുക്ക് എത്ര ഇലക്ട്രോണും കൂടി വേണം? ബാഹ്യ നിമിഷലിൽ ഫില്ലാവാൻ വേണ്ടിയിട്ട് 3 ഇലക്ട്രോണും കൂടി വേണം, 8 ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിൻ്റെ ഫിഗർ വരയ്ക്കാം. N+N ബാഹ്യ നിമിഷലിലെ 5 ഇലക്ട്രോൺ. 1, 2, 3, 4, 5. ഇതുപോലെ 1, 2, 3, 4, 5. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഷെയറിങ് നടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, നൈട്രജൻ ഈ 3 ഇലക്ട്രോണും, നൈട്രജൻ്റെ 3 ഇലക്ട്രോണും കൂടി ഷെയർ ചെയ്തു. അതേപോലെ തന്നെ ഈ നൈട്രജന് ഇതിൻ്റെ 3 ഇലക്ട്രോണും കൂടി ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാത്തിനും 8 ഇലക്ട്രോണായിട്ട് കിട്ടിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഇതിന് 8 ഇലക്ട്രോൺ, അതേപോലെ തന്നെ ഇതിനും 8 ഇലക്ട്രോൺ. അപ്പോൾ അത് സ്റ്റേബിളായിട്ടുണ്ട്. അതായത് 3 ജോഡി, 1, 2, 3, 3 pairs. അതിനെ ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനം എന്താണ് പറയുന്നത്? ത്രിബന്ധനം നമുക്ക് ഇങ്ങനെയൂടെ വരയ്ക്കാം. ട്രിപ്പിൾ ബോണ്ട്, 3 ജോഡി, ഒരു ജോഡീനെ ഒരു ബോണ്ടായിട്ട് കാണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ട്രിപ്പിൾ ബോണ്ട്. ഇപ്പോൾ ബാക്കി 2 ഇലക്ട്രോൺ ഇവിടെ കാണിക്കാം, ഇവിടെ 2 ഇലക്ട്രോൺ കാണിക്കാം. ഇതാണ് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. ട്രിപ്പിൾ ബോണ്ടിൻ്റെ എക്സാമ്പിളാണ് നൈട്രജൻ്റെ കേസ്. അറ്റോമിക് നമ്പർ 7, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 7. 5 ഇലക്ട്രോണിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഇവിടെ 5 ഇലക്ട്രോൺ കാണിച്ചിരിക്കുന്നു. ഇവിടെ ഷെയറിങ് നടന്നു. അപ്പോൾ 3 പെയറുണ്ട്, അത് കാരണം ട്രിപ്പിൾ ബോണ്ട് എന്നാണ് പറയുന്നത്. ത്രിബന്ധനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.